എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡേവിഡോഫിൻ്റെ ഫാമിലിയിലുള്ള ഒരു പെർഫ്യൂമാണ്. സിൽവർ ഷാഡോ എന്നാണ് ഇതിൻ്റെ പേര്. ഡേവിഡോഫ് സിൽവർ ഷാഡോ, ഇതാണ് നമ്മുടെ പെർഫ്യൂം. ഡേവിഡോഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്ന ഒരു പെർഫ്യൂം ഉണ്ട്, എന്താണല്ലേ? ഡേവിഡോഫ് കൂൾ വാട്ടർ. എല്ലാവർക്കും അറിയുന്ന ഒരു പെർഫ്യൂമാണ് ഡേവിഡോഫ് കൂൾ വാട്ടർ. അതിൻ്റെ റിവ്യൂ ഞാൻ മുൻപ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ മുകളിൽ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഡേവിഡോഫ് കൂൾ വാട്ടർ ഞാനത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ അത് സ്ക്രീൻ നോക്കിയിട്ടാണ് സംസാരിച്ചിരുന്നത്. ജസ്റ്റ് അത് ഒരു എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഞങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ പെർഫ്യൂം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ തന്നെ ഒരു സാധാ ഒരു നോർമൽ ഡിസൈനാണ്. പിന്നെ ഇത് 2005 ഈ പെർഫ്യൂം ലോഞ്ച് ആയത്. മോസ്റ്റ്ലി ഇതൊരു ജെൻസ് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇത് നമുക്ക് ഫസ്റ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ കിട്ടുന്ന സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു 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 സ്പൈസി, പിന്നെ ഒരു 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 ഓറഞ്ച്, ഒരു പിന്നെ കൂടാതെ ഒരു വുഡി ഒരു സ്മെല്ലാണ് നമുക്ക് ഫസ്റ്റ് അടിക്കുമ്പോൾ ഒരു കിട്ടുന്ന സ്മെല്ല്. വലിയൊരു സ്ട്രോങ് സ്മെല്ലല്ല കേട്ടോ ഇതിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഓഫീസ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു പെർഫ്യൂമാണ്. ഓഫീസിന് ഉപയോഗിക്കാം, പിന്നെ കോളേജിൽ പോകുന്ന സ്റ്റുഡൻറ്റിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഞാൻ സ്ഥിരമായിട്ട് അധികം ഓഫീസിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് ഡേവിഡോഫിൻ്റെ സിൽവർ ഷാഡോ, പിന്നെ കൂൾ വാട്ടർ എന്ന് അങ്ങനെയുള്ള ഒരു പെർഫ്യൂം. അതൊക്കെ സ്മെൽ, അതിൻ്റെ സ്മെല്ലൊക്കെ ഒരു വളരെ ഒരു മൈൽഡായ സ്മെല്ലായതുകൊണ്ട് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂമാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു 6 to 7 hours മാത്രമേ ഇതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി ശരിക്കും കിട്ടുന്നുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 10 കൊടുക്കാം. ഇതിൻ്റെ ഓവറോൾ യൂസർ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ 7.6 ഇതിൻ്റെ റിവ്യൂ കൊടുത്തതായി കാണുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു നോട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് നോട്ട്സിൽ വരുന്നത് ബിറ്റർ ഓറഞ്ച്, സെഡർ ലീവ്സ്, കോറിയൻഡർ. മിഡിൽ നോട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ സെഡർ വുഡ്, പച്ചോളി, സാഫ്രോൺ. ബേസ് നോട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ആംബറും ബെൻസോയിൻ, പിന്നെ സിനമണാണ്. അതുകൊണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ബൈ.